ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല. അതിനു മുന്നേ തന്നെ ഓരോ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത വ്യക്തികളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, BJP അണികൾക്ക് പോലും പരിചയമില്ലാത്ത വ്യക്തികൾ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, BJP താമര ഇതളുകൾ വിരിയിക്കാനാണോ നോക്കുന്നത്, അതോ അപ്പാടെ ആ വേരങ്ങ് നശിപ്പിക്കാനാണോ? അല്ല, നിങ്ങളുടെ മോദിമാമൻ കേരളത്തിൽ വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടേ? അപ്പം ആ പാവം മനുഷ്യനെ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നിരാശനാക്കണോ? എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ ജനങ്ങളുള്ളത്. എന്തായാലും ഇപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ RSS അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച സി കൃഷ്ണകുമാറിനെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുള്ളതിനാൽ മറ്റു പേരുകൾ ആലോചിക്കണമെന്ന് നേരത്തെ തന്നെ RSS ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് പരിഗണിക്കാതെയായിരുന്നു പ്രഖ്യാപനം നടന്നത്. കൃഷ്ണകുമാർ നിന്നാൽ ജയസാധ്യത കുറവായിരിക്കുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരും പറയുന്നത്. പാലക്കാട് നഗരസഭാ ഭരണത്തിലും ജില്ലാ പ്രസിഡന്റിന്റെ അധികാരത്തിലും അമിതമായി ഇടപെട്ടതിനെ തുടർന്ന് കൃഷ്ണകുമാർ നേരത്തെ RSS അനഭിമതനായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലടക്കം RSS തുടരുന്നുണ്ട്. BJP എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട്ടെ RSS അതൃപ്തി നേതൃത്വത്തിന് പുതിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ KM ഹരിദാസ് ആണ് ജില്ലാ പ്രസിഡന്റ്. എന്നാൽ ജില്ലയെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ കൃഷ്ണകുമാറിൻ്റെതാണെന്നാണ് ആരോപണവും. നഗരസഭാ ചെയർപേഴ്സണായിരുന്ന പ്രിയ അജയനെ നീക്കാൻ കൗൺസിലർമാരെ കൂട്ടുപിടിച്ച് ശ്രമിച്ചത് കൃഷ്ണകുമാറാണെന്നാണ് RSS വിലയിരുത്തലും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ആണെങ്കിലും ജില്ലാ പ്രസിഡന്റിനെ പോലെയാണ് ജില്ലയിലെ ഇടപെടലെന്നും RSS ആരോപിക്കുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കൃഷ്ണകുമാർ 218,556 വോട്ടുകൾ നേടിയിരുന്നു. RSS അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പുകാരനെന്ന നിലയിലാണ് സ്ഥാനാർത്ഥിയായത്. സംസ്ഥാന നേതൃത്വം കേരളത്തിന് നൽകിയ പട്ടികയിൽ പാലക്കാട്ടുനിന്ന് കൃഷ്ണകുമാറിന്റെ പേര് മാത്രമാണ് നൽകിയിരുന്നത്. എതിർപ്പുണ്ടെങ്കിലും അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണോ കൂടുതൽ ചർച്ചയാക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് RSS നേതാക്കൾ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞാൽ ഉത്തരവാദിത്തം കൃഷ്ണകുമാറിന് മാത്രമാകുമെന്ന സൂചനയാണ് RSS നൽകുന്നത്. അതൃപ്തി മറികടക്കാൻ കൃഷ്ണകുമാർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടാണ് RSSനുള്ളത്. 2016-2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ.